അതിനെ തുടർന്ന് നന്മ ചെയ്യുക ആ നന്മ അതിനെ മായച്ചു കളയും ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കാനും നന്മകളിൽ മുന്നേറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്തക്കില്ല കുന്ത എപ്പോൾ എവിടെ വെച്ചും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വലിയ ഈമാനിൻ്റെ തലമാണ് രഹസ്യമായ ഘട്ടത്തിലും പരസ്യമായ സന്ദർഭത്തിലും പരീക്ഷണത്തിൻ്റെയും സുഭിക്ഷതയുടെയും സമയത്തും തിന്മകളിൽ അകപ്പെടാതെ അള്ളാഹുനെ ഓർത്തുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് യാത്രയിലാവട്ടെ അന്യ പ്രദേശത്തോ നാട്ടിലോ ആവട്ടെ എവിടെയായിരുന്നാലും തന്നെ അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടാവണം അങ്ങനെ നന്മകളിൽ മുന്നേറുക തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക ഇനി ഏതെങ്കിലും പശ്ചാത്തലത്തിൽ തിന്മകൾ സംഭവിച്ചാൽ അബദ്ധങ്ങൾ വന്നുപോയാൽ പശ്ചാത്തപിക്കാനും അള്ളാഹുലേക്ക് മടങ്ങാനും അതോടൊപ്പം തന്നെ നന്മകൾ ചെയ്തുകൊണ്ട് ആ തിന്മകളെ മറികടക്കാനും നമുക്ക് സാധിക്കണം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇന്നൽ ഹസനാത്തി യുദ് ഹിബിന തീർച്ചയായും നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയും അപ്പോൾ തെറ്റു വന്നുപോയാൽ എന്താണ് ആ തെറ്റെന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് തിന്മകൾക്ക് പകരമായി നന്മകൾ ചെയ്ത് മുന്നേറുക എന്നുള്ളത് തന്നെയാണ് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന കാര്യം അതിനാൽ എന്തെങ്കിലും ഒരു മോശത്തരം വന്നു പോയാൽ നമ്മൾ നന്മകൾ ചെയ്ത് അതിനെ ഇല്ലാതാക്കുക ഉളവെടുത്ത് രണ്ടറക്കാലത്ത് നമുക്ക് നമസ്കരിക്കാം സ്വതക്ക ചെയ്യാം ഖുർആൻ പാരായണം ചെയ്യാം പരോപകാര പ്രവൃത്തികളിൽ ഏർപ്പെടാം എന്തിനു വേണ്ടി എൻ്റെ അടുത്ത് വന്നു പോയിട്ടുള്ള തിന്മകളെ ഈ നന്മകൾ ഇല്ലാതാക്കി കളയും അതിനുവേണ്ടി നാം ആ രൂപത്തിലുള്ള നന്മകൾ ചെയ്യുക ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം തിന്മയുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും വന്നുപോയാൽ ആ അക്കൗണ്ട് ഇല്ലാതാക്കാനും നന്മയുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരാളെക്കുറിച്ച് ഊഹിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ കളവ് പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് അയാളെ പ്രയാസപ്പെടുത്തിയാൽ അയാളോട് പൊരുത്ത അതോടൊപ്പം അയാൾക്ക് എന്തെങ്കിലും നന്മകൾ അതിന് പകരമായി ചെയ്തു കൊടുക്കാനും നമുക്ക് കഴിഞ്ഞാൽ ആ തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇതേപോലെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പോയിട്ടുള്ള തിന്മകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക ആ തിന്മകളിൽ നിന്ന് അള്ളാഹ് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് തൗപ ചെയ്യുകയും അതിന് പകരമായി കുറേ നന്മകൾ നാം ചെയ്യുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളിലുണ്ടാകും അള്ളാഹുവിൽ നിന്നുള്ള തൗബ നമുക്ക് ലഭിക്കും ഇസ്തികഫാർ ഉണ്ടാകും ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുക തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അള്ളാഹുവിന് ഓർക്കുക ജനങ്ങളോട് മൃദുലമായി പെരുമാറുക സൗമ്യമായി ഇടപെടുക ഇതൊക്കെയാണ് ഇസ്ലാം ഈമാൻ എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ അലഹമദില്ലാഹി റബിള്ളാലമീൻ